ദൈവ നാമത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട ഈ ക്ലാസുകളുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വ്യത്യസ്ത പേരുകളെക്കുറിച്ചും മറ്റു വിശദീകരണങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തക കാനോനികതയെക്കുറിച്ചാണ്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വളരെ മനുഷ്യ മനസ്സുകളെ അലോസരപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു വിഷയമാണ് കാനോനികത എന്ന് പറയുന്നത്. സെമിറ്റിക് ലാംഗ്വേജുകളിൽ ക്ന എന്ന ഒരു ശബ്ദത്തിൽ നിന്നാണ് ഈ കാനോൻ എന്ന പദപ്രയോഗം ഉണ്ടായിട്ടുള്ളത്. സെമിറ്റിക് ലാംഗ്വേജ് ആയിരിക്കുന്ന എബ്രായ ഭാഷയിൽ ഇതിന് ക്ന എന്നൊരു ശബ്ദമാണ് ഇതിന് ഉള്ളത്. അതിൽ നിന്ന് ഗ്രീക്കിലേക്കും ലാറ്റിനിലേക്കും വരുമ്പോൾ കാന എന്നൊരു പദമാണ്. കാന എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ക്ന എന്ന ശബ്ദത്തോടുകൂടി ഉപയോഗിച്ചിരുന്ന അത് മറ്റൊരു പദമായിട്ട് യവനായ ലത്തീൻ ഭാഷകളിലേക്ക് വരുമ്പോൾ അതിന് കാന എന്നൊരു പദപ്രയോഗമാണ് അതിന് വരുന്നത്. അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കെയിൻ എന്ന അതിനൊരു വ്യത്യസ്തത ഉണ്ടാകുന്നു. കെയിൻ, ക്ന, കാന, കെയിൻ, മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു വ്യത്യസ്തത ഉണ്ടാകുന്നു. അത് നമുക്ക് ഇംഗ്ലീഷിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും. മലയാളത്തിൽ ചൂരൽ എന്ന് പറയും. ചൂരൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വടി, അത്ര തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനെ മാനദണ്ഡം എന്നാണ് നമ്മൾ പറയുന്നത്. മാനദണ്ഡം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ ഇത്യാദി പുസ്തകങ്ങൾ ഇതിനകത്ത് ചേർക്കപ്പെടുവാൻ ഉണ്ടായ മാനദണ്ഡം, അതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ വാക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ അറിയണം. സി, നമ്മുടെ വീടുകളൊക്കെ നമ്മൾ വെക്കുന്ന സമയം, ഇഷ്ടികയൊക്കെ കെട്ടുമ്പോൾ അല്ലെങ്കിൽ ചുമതല കെട്ടുന്ന സമയം, ഒരു നീളത്തിനൊരു വടി പണിയുന്ന ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അതിനെ ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ചുമടുകോൽ എന്ന് പറയും. മറ്റു തര സ്ഥലങ്ങളിൽ എന്താണ് പറയുക എനിക്കറിയില്ല. നീളത്തിനുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വടി. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവരിങ്ങനെ അളവ് നോക്കും. ഇത് ഒരു കല്ല് വെക്കുമ്പോൾ ആ കല്ല് മറ്റ് കല്ലുകൾക്കുള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ മറ്റു കല്ലുകളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഇതവരിങ്ങനെ വെച്ച് നോക്കും. അപ്പോൾ ഈ വെക്കുന്ന വടിയുടെ ഉള്ളിൽ വേണം അടുത്ത് വച്ചിരിക്കുന്ന കല്ല് നിൽക്കാൻ. അപ്പൊ തന്നെ ആ ഇപ്പൊ വച്ചുകൊണ്ടിരിക്കുന്ന കല്ല് ഈ കല്ലിന് ഈ വച്ചിരിക്കുന്ന തടിയോട് മുട്ടി നിൽക്കുകയും വേണം. അതാണ് ആ സ്കെയിലിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഈ വച്ചിരിക്കുന്നത് താഴെയുള്ള മറ്റ് കല്ലുകളോട് ചേർത്ത് വച്ചിരിക്കും. അപ്പോൾ അടുത്ത് വെക്കുന്ന കല്ല് ഇതിൽ മുട്ടിത്തട്ടെ നിൽക്കണം. ഇതിന് പുറത്തേക്ക് പോകാൻ പാടില്ല, ഇതിനകത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഈ സ്കെയിലിന് പറയുന്ന പേരാണ് മാനദണ്ഡം. അപ്പൊ ഇത് മാനദണ്ഡപ്പെടുത്തിയാണ് പണി നടക്കുന്നത്. അപ്പൊ ഈ മാനദണ്ഡം കൃത്യമായിരിക്കണം. ഈ മാനദണ്ഡത്തിന് പാളിച്ച പറ്റിയാൽ അത് മുഴുവൻ കെട്ടുകളെയും അത് ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അളവ്, മാനദണ്ഡം എന്നൊക്കെ നമുക്ക് പറയാം. പിള്ളേർ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനും ആ പദം പറയാം. മാനദണ്ഡം എന്ന പദം അതിനും നമുക്ക് നിശ്ചയമായും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ മാനദണ്ഡം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി ഇതിനെ ഉപയോഗിച്ചിരുന്ന മറ്റു പദങ്ങൾ ഒന്ന് രണ്ട് അർത്ഥം കൂടി പറഞ്ഞാൽ, ഗലാത്തിയർക്കെഴുതിയ ലേഖനം 6:16 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പോ ന്യായപ്രമാണത്തെ പരിചയപ്പെടുത്തിയിട്ട് പൗലോസ് അവിടെ പറയുകയാണ്, പ്രമാണത്തെ പരിചയപ്പെടുത്തിയിട്ട് അവിടെ പറയുകയാണ്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രമാണം ഒരു മാനദണ്ഡമായി വെക്കുക. ആ മാനദണ്ഡത്തിന് പുറത്തേക്കും പോകാൻ പാടില്ല, ഇതിന് തീരെ അകത്തേക്കും പോകാൻ പാടില്ല, ഇതിൽ മുട്ടി നിൽക്കണം. അതാണ് പ്രമാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലുണ്ടോ? അപ്പൊ ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് കൃപയുണ്ടാകട്ടെ. ആ വാക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ നമ്മൾ പറയാറുണ്ട് ഇന്നയാളെ കണ്ടുപഠിക്കണം എന്ന് നമ്മൾ പറയല്ലേ. എന്ന് പറഞ്ഞാൽ അയാളെ മാനദണ്ഡമാക്കി പഠിക്കണം. അയാൾ എന്താണ് ചെയ്യുന്നത്? ഡു ദാറ്റ്, യു കെൻ ഈസിലി ഫോളോ ദാറ്റ് അല്ലെ. അതിനെ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ ആൻഡ് ഫോളോ ഹിം. പൗലോസ് അത് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിക്കും. അപ്പൊ ഇതെല്ലാം
ഒരു മാനദണ്ഡം നമുക്ക് വെക്കുകയാണ്. ഇതനുസരിച്ച് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അതൊരു മാനദണ്ഡമാക്കി സംസാരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആൾക്കാരെ കണ്ട് അതുപോലെ ചെയ്യാൻ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ അവരെ മാനദണ്ഡമാക്കുക. അപ്പോൾ അമ്മാതിരി ഒരു കാനോൻ, ഒരു സ്കെയിൽ എന്നുള്ള വാക്യ അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2:10 വരുമ്പോൾ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ അടുക്കലോളം എത്തുമാർ ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിന്റെ അളവിനൊത്തവണ്ണം അത്രേ പ്രശംസിക്കുന്നത്. അളന്നു തന്ന അതിർ കണ്ടോ, അപ്പൊ ദൈവം ഞങ്ങൾക്ക് അളന്നു തന്നിരിക്കുന്ന ഒരതിർ. ഓക്കെ, അപ്പൊ ഇതിന്, ഈ അളവിന് ഉപയോഗിക്കുന്ന പേരാണ്, ഈ അതിരിന് ഉപയോഗിക്കുന്ന പേരാണ് മാനദണ്ഡം എന്ന പദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഴയ പുതിയ നിയമങ്ങൾ ഇമ്മാതിരി നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടേണ്ടതിന് അമ്മാതിരി ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. ആ മാനദണ്ഡത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പഴയ നിയമ കാനോനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രധാനമായും പഴയ നിയമ എഴുത്തുകളിൽ തിരുവെഴുത്ത് എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ മാനദണ്ഡമാണ്. തിരുവെഴുത്ത് എന്ന പദം എഴുത്തുകാർ എടുത്തുപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പിൽക്കാലത്തുള്ളവർ നേരത്തെ ഉണ്ടായിരുന്ന എഴുത്തിനെ തിരുവെഴുത്ത് എന്ന് പരാമർശിക്കുമ്പോൾ, നമുക്ക് ഉറപ്പായും ധാരണയാണ് ഇത് ഈ സ്കെയിലിനകത്ത് വരുന്നതാണ്. കാരണം കണ്ട എല്ലാ എഴുത്തുകളെയും തിരുവെഴുത്ത് എന്ന് പരാമർശിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഈ ഒരു മാനദണ്ഡത്തിനകത്ത് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളെ തിരുവെഴുത്തുകൾ എന്ന് പരാമർശിക്കുന്നത് സർവസാധാരണമാണ്. അപ്പോൾ ഒന്ന്, തിരുവെഴുത്ത് എന്നോ തിരുവെഴുത്തുകൾ എന്നോ പുസ്തകങ്ങളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കാനോനികത എന്ന് പറഞ്ഞാൽ ഈ മാനദണ്ഡത്തിനകത്ത് വന്നിരുന്ന പുസ്തകങ്ങളെയാണ് എന്ന വസ്തുത പരമപ്രധാനമായതാ. 2, യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന മറ്റിതര എഴുത്തുകളിൽ എഴുതുന്നുണ്ട്. അതും വളരെ പ്രാധാന്യമുള്ളതാണ്. ചുരുക്കത്തിന്, പണ്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ലെക്ചർ ആയിരുന്നു, എഴുത്തായിരുന്നു ബൻസീറായിയുടെ എഴുത്തുകൾ. ആ ബൻസീറായിയുടെ എഴുത്തുകൾ ഉണ്ടാകുന്നത് BC 132 ഇപ്പൊ 132 ഇതിനെ പറയുന്ന ഡേറ്റ്. ഇപ്പൊ 132 ഉണ്ടാകുന്ന ബൻസീറായിയുടെ എഴുത്തുകളിലും യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വേദപുസ്തകത്തെ പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഈ കാനോനികതയ്ക്കകത്ത് വന്നിരുന്ന പുസ്തകമാണ് എന്ന വസ്തുത നിശ്ചയമായും ഉറപ്പായിട്ടുള്ളതാണ്. പിൽക്കാലത്ത് നമുക്ക് യഹൂദന്മാരുടെ പുസ്തകത്തെ കുറിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യഹൂദന്മാർ വേദപുസ്തകത്തെ 3 തിരിച്ചിരുന്നത്. ആദ്യത്തെ 5 മോശ എഴുതി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആദ്യത്തെ 5 പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, പെന്ററ്റുക് എന്ന് നമ്മൾ പറയുമ്പോൾ, യഹൂദൻ അതിനെ വിളിച്ചിരുന്ന പേര് തോറ എന്നാണ്, ന്യായപ്രമാണം എന്നാണ് തോറ. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ നമുക്ക് ആ പരാമർശം കാണാം, ന്യായപ്രമാണങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, ന്യായപ്രമാണങ്ങൾ? അപ്പൊ ന്യായപ്രമാണം എന്ന പരാമർശം ഈ തോറയെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പോലും, പിൽക്കാലത്ത് ഹോൾ ടെസ്റ്റമെന്റിനെ തോറ എന്നവർ വിവക്ഷിച്ചിട്ടുള്ളതായി പരാമർശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 1, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഹീബ്രൂ ബൈബിൾ ഈസ് നോൺ ആസ് തോറ ഓർ ദ ലോ. ഓക്കെ, ദ മൊസൈക് റൈറ്റിംഗ്സ്, മോശയുടെ എഴുത്തുകളെയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. 2 ഭാഗത്തിന് പറയുന്നത് നബീം എന്ന് പറയും. നബീം, നബീ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നാണ്. നബീം എന്ന് പറഞ്ഞാൽ പ്രവചന ഗ്രന്ഥങ്ങൾ എന്നർത്ഥം. അപ്പോൾ പ്രവാചകന്മാരാൽ രചിക്കപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളെ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ആ പുസ്തകങ്ങൾക്ക് പറയുന്ന പേരാണ് നബീം. Then the last or the third category is known as ketubim. അത് റൈറ്റിംഗ്സ് എന്നാണ് അതിന്റെ അർത്ഥം. സിംപ്ലി ദ റൈറ്റിംഗ്സ്, എഴുത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ 3 തോറ, നബീം, കെത്തുബീം. ഓക്കെ, ഇതിന്റെ 3 തുടക്ക വാക്കുകൾ, തുടക്കാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് തോറ, നബീം, കെത്തുബീം, തനക് എന്ന് പറയാം. തനക്, തോറ, ത, നബീം, ന, കെത്തുബീം, ക, തനക് തനക് എന്നാണ് ഓൾഡ് ടെസ്റ്റമെന്റിനെ പൊതുവിൽ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന പദം. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ തോറ, നബീം, കെത്തുബീം ഇമ്മാതിരി പരാമർശങ്ങൾ കാണുന്നത് ഇവകൾ കാനോനകത്ത് പണ്ടേ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു 4 ഞാൻ നിങ്ങളുമായി പരാമർശിക്കുവാൻ താല്പര്യപ്പെടുന്നത്. 1,
പഴയ നിയമ പുസ്തകങ്ങളായ 39 എഴുത്തുകൾ പണ്ട് 24 ചുരുളുകളിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ജോസിഫസ് ഒക്കെ വരുമ്പോൾ അത് 22 അവർ ചുരുക്കുന്നു. അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ പിന്നീട് സംസാരിച്ചുകൊള്ളാം. അപ്പോൾ പഴയ നിയമ എഴുത്തുകളായ 39 പുസ്തകങ്ങൾ, നമ്മളിപ്പോൾ അംഗീകരിക്കുന്ന 39 പുസ്തകങ്ങളെ, അല്ലെങ്കിൽ അവരുടെ 24 ചുരുളുകളെ, 24 ചുരുളിനകത്ത് 39 പുസ്തകങ്ങൾ ഉണ്ടെന്നറിയണം. അതിന്റെ വിശദീകരണം ഞാൻ ഹീബ്രൂ ബൈബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ആ ഹീബ്രൂ ബൈബിൾ കാനോൺ അനുസരിച്ച്, അവരുപയോഗിച്ചിരുന്ന ടനക് അനുസരിച്ച്, അതിനെ പുതിയ നിയമത്തിൽ ഉൾക്കൊണ്ടിരുന്നു എന്നതിന് ചില തെളിവുകൾ നമുക്ക് പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 5:17 നമ്മൾ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. അവിടെ ശ്രദ്ധിക്കൂ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ, വളരെ കൃത്യമായ പരാമർശമാണ് അവിടെ വരുന്നത്. നബീമിനെയും ദൻ തോറായെയും, നമുക്ക് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ സംഭാഷണമാണ്. അതുപോലെ 7 വരുമ്പോൾ അതിന്റെ 12 ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ കർത്താവ് പറയുന്നത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ദ സമൺ സബ്സ്റ്റൻസ് ഓഫ് പ്രോഫറ്റ്സ് ആൻഡ് തൊറ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ, അത് എല്ലാ ന്യായപ്രമാണത്തെയും ഉള്ളടക്കം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു പരാമർശിക്കുകയാണ്. അതിനകത്ത് നിന്ന് അതിന് പുറത്തേക്ക് മാറിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ വളരെ ആധികാരികവും കാനോനികവുമായി നേരത്തെ തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതിനെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പറയുന്ന വാക്ക് അതിനെ ബേസ് ചെയ്തിട്ട്, അതിനെ നിലനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതാണ് ആ വേദപുസ്തക ഭാഗങ്ങളുടെ, പഴയ നിയമ ഭാഗങ്ങളുടെ പ്രത്യേകതയെ വിളിച്ചറിയിക്കുന്നത്. അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് മക്കാബിയരുടെ ചരിത്രം. മക്കാബിയരുടെ പുസ്തകം ചരിത്രമാണ്, നമുക്കറിയാം. അപ്പോ ക്രിഫായിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പൊ മക്കാബിയരുടെ പുസ്തകം 2 Maccabees 13 ഇങ്ങനെ പറയുകയാണ്, ഇക്കാര്യങ്ങൾ രേഖകളിലും നെഹമ്യയുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെഹമ്യയുടെ പുസ്തകത്തിന്റെ പ്രത്യേകത അവിടെ കാണുകയാണേ. നെഹമ്യ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും, കണ്ടോ, രാജാക്കന്മാരെയും പ്രോഫറ്റ്സിനെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിന്റെ കൃതികളും സ്വാഭീഷ്ട കാഴ്ചകളെ കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനങ്ങളും അതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു. കണ്ടോ, ഇതെല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് തിരുവചനം പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യൂദാസ് സംഭരിച്ചു, അവ ഞങ്ങളുടെ കൈവശമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക, കൊടുത്തുവിടാം. അപ്പൊ ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ളൊരു ഒരു ഒരു ആധികാരികമായ വിശദീകരണമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇപ്പൊ മക്കാബിയൻസ്, അത് യുദ്ധം നടത്തിയിരുന്ന ഗ്രൂപ്പുകളാണ് നമുക്കറിയാം. ഇസ്രായേലിലെ ഒരു ഗ്രൂപ്പാണ് മക്കാബിയൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു യൂദ. അപ്പൊ ഇവിടെ യൂദായുടെ കാലത്തുണ്ടായിരുന്ന യുദ്ധങ്ങളിലും പ്രതിസന്ധികളിലും പലതും നഷ്ടപ്പെട്ടു എന്നും അവകൾ കളക്ട് ചെയ്തു എന്നും അവകൾ ആവശ്യമുണ്ടെന്ന് വരുന്ന പക്ഷം നിങ്ങൾക്ക് കൊടുത്തയക്കാം എന്നുമാണ് നമ്മളിവിടെ കാണുന്ന പരാമർശം. മറ്റൊരു തെളിവ് ചാവുകടൽ ചുരുളുകളിലെ തെളിവുകളാണ്. നമുക്ക് ചാവുകടൽ ചുരുളുകൾ ലഭ്യമാകുന്നത് 1940 നമുക്കറിയാം, 40 ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എരിവുകാരെന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ്, ഇസ്രായേലിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ്, വേദപുസ്തകത്തിൽ അന്ന് അംഗീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. അവർ മൺകുടങ്ങളിൽ ശേഖരിച്ചാണ് വെച്ചിരുന്നത്, അല്ലെ? പിൽക്കാലത്ത് മൺകുടങ്ങളിൽ ശേഖരിച്ചാണ് വെച്ചിരുന്നത്. അത് പിൽക്കാലത്ത് നമുക്ക് ലഭ്യമായി, ചാവുകടലിന്റെ ഭാഗത്ത് നിന്ന് നമുക്കത് ലഭ്യമായി. അപ്പോൾ ഈ ചുരുളുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോഴും നേരത്തെ ഏതൊക്കെ പുസ്തകങ്ങൾ ശേഖരിക്കപ്പെട്ടിരുന്നു എന്നും ഏതൊക്കെ പുസ്തകങ്ങൾ ദൈവികമായും കാനോനികമായും അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതിനും തെളിവ് ലഭ്യമാകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പരാമർശങ്ങൾ, ബെൻസീറായുടെ എഴുത്തുകൾ, നമ്മൾ അപ്പോക്രിഫ എന്ന് പറയുന്ന ചരിത്ര പുസ്തകങ്ങളായിരിക്കുന്ന മക്കാബിയരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, അതുപോലെ ചാവുകടലിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന തെളിവുകൾ, ഇത്യാദി തെളിവുകളെല്ലാം
വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെ ആധികാരികമായി കാനോനികമായി മുൻപിൽ തന്നെ കണക്ക് കൂട്ടിയിരുന്നതായി നമുക്ക് തെളിവ് നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പുസ്തകങ്ങളെ അംഗീകരിക്കുവാൻ കാരണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കാനോനികമായി കരുതിയിരുന്ന 39 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കണക്കിൽ 24 ചുരുളുകൾ, ആ ചുരുളുകൾക്കകത്ത് നമ്മൾ പറയുന്ന 39 പുസ്തകങ്ങൾ അടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ 39 പുസ്തകങ്ങളെ മാത്രം കാനോനികമായി നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം വന്ന ഹീബ്രു ട്രാൻസ്ലേഷനിലാണ് കുറച്ച് അപ്പോക്രിഫ പുസ്തകങ്ങൾ കയറിയത്. അതിനുശേഷം വന്ന സുറിയാനി ട്രാൻസ്ലേഷനിൽ വേറെ കുറച്ചുകൂടി കടന്നു. പിന്നീട് മുൻപിലേക്ക് വരുമ്പോൾ പുസ്തകങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറി. ആ പുസ്തകങ്ങളൊന്നും പെന്തക്കോസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. നമ്മൾ യഹൂദൻ ഉപയോഗിച്ചിരുന്ന 24 ചുരുളുകളായ 39 പുസ്തകങ്ങളെ മാത്രമേ നമ്മൾ കാനോനിക്കുമായി പഴയ നിയമത്തിൽ നിന്ന് കണക്ക് കൂട്ടുന്നുള്ളൂ. ഇതോടുകൂടി നിങ്ങൾക്ക് പഴയ നിയമ കാനോനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് മാനുഗ്രഹിക്കുമാറാകട്ടെ.